നമസ്കാരം. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം. ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 8:30 രേഖപ്പെടുത്തിയ കാലാവസ്ഥാ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 24 മണിക്കൂർ നേരത്തെ കാലാവസ്ഥാ വിവരങ്ങളും അടുത്ത 7 ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശങ്ങളും. കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായി മഴ രേഖപ്പെടുത്തി. പ്രധാന മഴയുടെ അളവുകൾ സെന്റിമീറ്ററിൽ. വയനാട് ജില്ലയിലുള്ള വൈത്തിരിയിൽ ഒറ്റപ്പെട്ട കനത്ത മഴയായ 7 സെന്റിമീറ്റർ രേഖപ്പെടുത്തി. വയനാട് ജില്ലയിലുള്ള മാനന്തവാടിയിൽ 4 സെന്റിമീറ്റർ. വയനാട് ജില്ലയിലുള്ള പടിഞ്ഞാറാത്തറ ഡാം, കണ്ണൂർ ജില്ലയിലുള്ള ആരളം, കാസർഗോഡ് ജില്ലയിലുള്ള വെള്ളരിക്കുണ്ട് എന്നിവിടങ്ങളിൽ 3 സെന്റിമീറ്റർ വീതം രേഖപ്പെടുത്തി. കൊല്ലം ജില്ലയിലുള്ള പുനലൂരിൽ ഏറ്റവും ഉയർന്ന താപനിലയായ 33.6 ഡിഗ്രി സെൽഷ്യസും ഏറ്റവും താണ താപനിലയായ 22 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി. ജൂൺ 1 മുതൽ ഇന്ന് വരെയുള്ള കാലവർഷ മഴ. കേരളം മൊത്തത്തിൽ കാലവർഷ മഴ സാധാരണയേക്കാൾ 39% കുറവായിരുന്നു. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ സാധാരണ നിലയിലുള്ള മഴ ലഭിച്ചു. ബാക്കി എല്ലാ ജില്ലകളിലും സാധാരണയിലും കുറവ് മഴയാണ് രേഖപ്പെടുത്തിയത്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറൻ മധ്യ ബംഗാൾ ഉൾക്കടലിൻ്റെയും മുകളിൽ തെക്കൻ ഒഡീഷ, വടക്കൻ ആന്ധ്രാപ്രദേശും അതിനോട് ചേർന്നുള്ള പ്രദേശങ്ങൾക്കും അടുത്തായി ഒരു ന്യൂനമർദ്ദം നിലനിൽക്കുന്നു. അതിൻ്റെ അനുബന്ധ ചക്രവാത ചുഴി സമുദ്രനിരപ്പിൽ നിന്നും 7.6 കിലോമീറ്റർ വരെ ഉയരത്തിൽ നിലനിൽക്കുന്നു. അടുത്ത 2 ദിവസങ്ങളിലായി ഇത് തെക്കൻ ഒഡീഷ, വടക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങളിലൂടെ സാവധാനം പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുവാൻ സാധ്യത. തെക്കൻ ഛത്തീസ്ഗഡിനും സമീപ പ്രദേശങ്ങൾക്കും മുകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് 2.1 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നു. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള പടിഞ്ഞാറൻ മധ്യ ബംഗാൾ ഉൾക്കടലിനും മുകളിൽ ജൂലൈ 24 കൂടി ഒരു പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ സ്വാധീനത്തിൽ കേരളത്തിൽ ജൂലൈ 21 മുതൽ 27 വരെയും ലക്ഷദ്വീപിൽ 22 മുതൽ 27 വരെയും വ്യാപകമായും മഴയ്ക്ക് സാധ്യത. ലക്ഷദ്വീപിൽ 21-ന് സാമാന്യം വ്യാപകമായും മഴയ്ക്ക് സാധ്യതയുണ്ട്. ജൂലൈ 21 മുതൽ 25 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പ്. കർണാടക തീരത്ത് 21 മുതൽ 25 വരെയും വടക്കൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 21 മുതൽ 24 വരെയും മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും പ്രക്ഷുബ്ധമായ കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കൂടാതെ തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ, പടിഞ്ഞാറൻ മധ്യ അറബിക്കടൽ, തമിഴ്നാട് തീരം, മാന്നാർ കടലിടുക്ക്, കോമറിൻ പ്രദേശം, ശ്രീലങ്കൻ തീരം, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, മധ്യ ബംഗാൾ ഉൾക്കടൽ, വടക്കൻ ആന്ധ്രാപ്രദേശ്, ഒഡീഷ തീരം എന്നിവിടങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്.